ഒറ്റമുറി വാടക വീട്ടിലെ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കാസർഗോഡ് പെരിയാട്ടടുക്കത്തെ 6 വയസ്സുകാരി മറിയമ്മത്ത ഷബയും കുടുംബവും. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും പുറത്തായതോടെ അവസാന പ്രതീക്ഷയും ഇവർക്ക് മുന്നിൽ കൊട്ടിയടച്ചു. റിപ്പോർട്ട് ടി വി അന്വേഷണ പരമ്പര തുടരുന്നു. പെയ്തൊഴിയാത്ത ദുരിതങ്ങൾ. സാമ്പത്തിക പരാധീനതയിൽ വീർപ്പുമുട്ടുന്ന ഈ കുടുംബം എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്നും തങ്ങളുടെ മകൾ പിന്തള്ളപ്പെട്ടതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. വാടക വീട്ടിലാണ് വർഷങ്ങളായി താമസം. കൂലിപ്പണിക്കാരനായ ഭർത്താവിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് തങ്ങളുടെ പൊന്നോമനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇവർക്ക് ആകില്ല. ക്യാമ്പിൽ പോയിട്ട് ലിസ്റ്റിൽ പേര് വന്നിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം ക്യാമ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും ലിസ്റ്റിൽ പേര് ഇട്ടാണ് കലക്ടറേറ്റിൽ വരെ കടലാസും കാര്യങ്ങളും കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ അതിനൊരു മറുപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവായി. കാരണം കുട്ടി കിടന്നിടത്ത് തന്നെയായിരുന്നു, ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തെറാപ്പിയും മരുന്നെടുത്തതിന് ശേഷം ഇത്രയും ഇപ്പം ഒരു 5.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടി എന്നെ നടക്കാൻ കഴിഞ്ഞു തന്നെ. എന്നിട്ട് അതിന് ഒരുപാട് പൈസ ചിലവാക്കിയതിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്താക്കി. ഇപ്പോൾ ഇത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീട്ടിന് വേണ്ടിയിട്ടും ഒരുപാട് പദ്ധതികളെല്ലാം എഴുതി കൊടുത്തു. എന്നിട്ട് ഒരു ലൈഫ് പദ്ധതിയിൽ വരും, അവസാന ലൈഫ് പദ്ധതി വരും എന്ന് പറഞ്ഞു. അതിലും പേര് വന്നിട്ട് ഞാൻ പറഞ്ഞു, അതിലും തള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഭിന്നശേഷിക്കാർക്കുള്ളവർ അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു, അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന സ്വർണവും വിറ്റ് ചികിത്സ നടത്തി. തുടർ ചികിത്സയ്ക്ക് സർക്കാരിന്റെ കരിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. നൊമ്പരം തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ മകളുടെ കളിച്ചിരികൾ മാത്രമാണ് ഏക ആശ്വാസം. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലിക്കൊപ്പം കെ ബി ബൈജു, റിപ്പോർട്ടർ കാസർഗോഡ്.